വെടിവെപ്പ് കേസിലും യുവാവിന്റെ കാൽത്തള്ളിയൊടിച്ച കേസിലും ഒളിവിൽ കഴിയുകയായിരുന്ന രണ്ട് പ്രതികളെ പോലീസ് പിടികൂടി. വെടിവെപ്പ് കേസിൽ മിഥുനടുക്കയിലെ നവാഫിനെയും യുവാവിന്റെ കാൽത്തള്ളിയൊടിച്ച കേസിൽ ഉപ്പളയിലെ മുസാഹിദിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. This news sponsored by Maruti Institute of Medical and Technical Education Center, Kallarakkal Building, Kanigad. Phone 9497417590. കാസർഗോഡ് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും മഞ്ചേശ്വരം സ്റ്റേഷൻ ഓഫീസർ എ സന്തോഷ് കുമാറും ചേർന്നാണ് വെടിവെപ്പ് കേസിൽ പ്രതിയായ മിഥുനടുക്കയിലെ നവാഫിനെയും യുവാവിന്റെ കാൽ തല്ലിയൊടിച്ച കേസിൽ ഉപ്പളയിലെ മുസാഹിദിനെയും പിടികൂടിയത്. 7 മാസം മുൻപ് ഉപ്പള ഹിദായത്ത് നഗറിൽ വെച്ച് നവാഫും സംഘവും യുവാക്കൾക്ക് നേരെ തോക്ക് ചൂണ്ടിയും കത്തിവീശിയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. സംഭവം അറിഞ്ഞ് മഞ്ചേശ്വരം പോലീസും അന്നത്തെ കാസർഗോഡ് ഡിവിഎസ്പി പി സദാനന്ദനും സംഘവും മിയാ പദവിയിലെത്തി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ പിടികൂടാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പോലീസ് സംഘത്തിനു നേരെ വെടിയുതിർത്തും ബിയർ കുപ്പികളെറിഞ്ഞും സംഘം കർണാടകയിലേക്ക് കടന്നുകളയുകയായിരുന്നു. അന്ന് പുലർച്ചെ 2 മണിയോടെ കർണാടക വിട്ല പോലീസിനെ ആക്രമിച്ച് കാറുപേക്ഷിച്ച് രക്ഷപ്പെട്ട 4 പ്രതികളെ ഒരാഴ്ചയ്ക്ക് ശേഷം പൂനെയിൽ വെച്ച് പിടികൂടിയിരുന്നു. ഒരു പ്രതിയെ മഞ്ചേശ്വരം പോലീസും പിടികൂടി. നവാഫ് മയക്കുമരുന്ന് കേസിലടക്കം പല കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. നവാഫിന്റെ സഹോദരൻ സജാദിനെ മാത്രമാണ് ഇനി പിടികൂടാനുള്ളത്. 2 വർഷം മുൻപ് കുബണൂരിൽ വെച്ച് ഹസൈനർ എന്നയാളെ റോഡിൽ തടഞ്ഞ് മുസാഹിദും മറ്റു 3 പേരും ചേർന്ന് കാൽ തള്ളിയൊടിക്കുകയായിരുന്നുവെന്നാണ് കേസ്. കൂട്ടുപ്രതികളിൽ ഒരാളായ ബന്ദിയോട് അടുക്കയിലെ മൊയ്തീൻ സാബിർ ആന്ധ്രയിൽ കഞ്ചാവ് കടത്ത് കേസിൽ ജയിലിലാണ്. മുസാഹിദ് മയക്കുമരുന്ന് കേസിലും വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലും പ്രതിയാണ്. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഉപ്പള.